പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മീഡിയ വൺ ന്യൂസ് ചാനലിൽ കോഴിക്കോടുള്ള ഒരു പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ലഹരി മാഫിയയുടെ കാരിയറായും അത് ഉപയോഗിക്കുന്നവളായും മാറിയതിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഓരോ രക്ഷകർത്താക്കളുടെയും മനസ്സുകളിൽ ആശങ്ക പടർത്തുകയും നമ്മളെയൊക്കെ വല്ലാതെ പേടിപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവമായിരുന്നു. നിങ്ങളെല്ലാവരും ആ ന്യൂസ് കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളിപ്പോഴും പഴയ കാലത്ത് തന്നെ നിൽക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ സോഷ്യൽ മീഡിയ ഒന്ന് പരിശോധിച്ചു നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അവരുടെ വാട്സപ്പ് നോക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കും. എന്നാൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു ലോകമുണ്ട്, അത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ലോകമാണ്. യൂത്തന്മാരും ന്യൂ ജനറേഷനും ഒക്കെ ഇന്ന് കറങ്ങി നടക്കുന്നതും വിലസി നടക്കുന്നതും അവരുടെ എല്ലാ കുരുത്തക്കേടുകളും ഒപ്പിക്കുന്ന ഒരു ലോകമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അവിടെ പല വിധത്തിലുള്ള പല തരത്തിലുള്ള പല രാജ്യക്കാരുമുണ്ട്. അത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടവരുണ്ട്, ലഹരിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുമുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത് തിന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമ്മളെ ട്രോള് ചെയ്യാനും നമ്മളെ പരിഹസപ്പെടുത്താനും ഒരു ഉപദേശി ഇറങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പറയാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലോ നമ്മുടെ മക്കളിലോ അത്തരം ഒരു ദുരന്തം ഉണ്ടായാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, നമുക്കത് സഹിക്കാൻ കഴിയോ, നമുക്കത് താങ്ങാൻ കഴിയോ? അല്ലാഹു തആല നമ്മളെ കാത്തിരിക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലഹരി ക്യാൻസർ മനുഷ്യന്മാരെ കാർന്ന് തിന്നുന്നത് പോലെ ഇന്നിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലതും മോശമായതും വൈറൽ പനി പടർന്നു പിടിക്കുന്നത് പോലെ നമ്മുടെ മക്കളിൽ പടർന്നു പിടിക്കുകയാണ്. അല്ലാഹു തആല കാത്തിരിക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉപ്പമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മക്കളിലോ കൈകളിലോ ശരീരാവയവങ്ങളിലോ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ അത് മൈൻഡ് ചെയ്യാതെ നടക്കുന്ന രക്ഷകർത്താക്കളൊന്ന് ശ്രദ്ധയോടുകൂടി നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഒരു അല്പം കൂടി ജാഗ്രത കാണിക്കണമെന്ന് സാന്ദർഭികമായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് കൈമുറിഞ്ഞ കുട്ടിയുടെ അധ്യാപകയാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് കുട്ടീനെ രഹസ്യമായി വിളിച്ചിട്ട് അന്വേഷിക്കുന്നതും ഇങ്ങനത്തെ കാര്യത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് ആ കുട്ടി വെളിപ്പെടുത്തുന്നതും. വർഷങ്ങളായി ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരിയുടെ കാരിയർ ആകാമോ എന്ന് ചോദിക്കുന്നു, അത് കൊടുക്കുമ്പോൾ പൈസകൾ വാങ്ങുന്നു, അതുപോലെ അത് ഇവർ ഉപയോഗിക്കുന്നു, അതിനു വേണ്ടിയിട്ട് കൈകാലുകളിൽ മുറിവുകൾ വരുത്തുന്നു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഇപ്പോഴും പല സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ലഹരി മാഫിയകൾ പിടിമുറുക്കിയിട്ടുണ്ട്, ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാശ് കൊടുത്ത് കുട്ടികളെ ഏതെങ്കിലും കലാലയങ്ങളിൽ പഠിക്കാൻ വിട്ടാൽ മാത്രം പോരാ, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മളൊന്ന് ചിന്തിക്കട്ടെ. അല്ല എങ്കിലും നഷ്ടം നമുക്ക് തന്നെയാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നല്ലൊരു ഇമാമായാൽ നമ്മുടെ മക്കളും അതിനനുസരിച്ചിട്ടുള്ള നല്ല മുത്തഖിയായ സ്വാലിഹായ കുട്ടിയായിട്ട് മാറും. ഇല്ല എങ്കിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയായിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ലഹരി വലിയ നാടിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്തായിട്ടൊന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ കാഴ്ചയിൽ ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല. ഇങ്ങനെ ഉപയോഗിക്കുന്നവർ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, കിറങ്ങി നടക്കുന്നു, കണ്ണു ചുമക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ വാസന അടിക്കുന്നു, അങ്ങനത്തെ ഒരു ഗുണവും ഇപ്പോഴത്തെ ലഹരികൾക്കില്ല. MDMA എന്ന് പറയുന്ന അതുപോലെയുള്ള മാരകമായ ലഹരികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വായിൽ നിന്ന് ദുർഗന്ധമോ അതിന്റെ വാസനയോ അല്ലെങ്കിൽ കണ്ണു ചുമക്കലോ അതിന്റെ ലക്ഷണങ്ങളോ ഒന്നും കാണിക്കില്ല. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നാം നമ്മുടെ മക്കൾ ഇത്തരം അഡിക്റ്റ് ഇതിനുള്ള ഈ ലഹരിക്കുള്ള അടിമകളായിട്ട് മാറിയിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോഴേക്കും വൈകിപ്പോയിരിക്കും. അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അതിൽ നിന്നും അവരെ പിടിച്ച് നമ്മൾ മാറ്റുമ്പോഴത്തേക്ക് ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്തു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പല മക്കളുടെയും ആത്മഹത്യകളുടെ പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ്, ഒന്നുകിൽ അവർക്ക് വീടുകളിലുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല, ഇത്തരം ലഹരികൾ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു പോകുന്നതാകാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുകയും ലഹരിയുടെ വിഷയത്തിൽ നാം അടക്കമുള്ളവർ അതിൽ നിന്നും പിന്മാറുകയും അത് ഒഴിവാക്കുകയും അത്തരം ശ്രദ്ധകളിൽ പെടുത്തിയാൽ ആരോഗ്യ വകുപ്പിനെയോ അതിനെ ബന്ധപ്പെട്ട നിയമപാലകരെയോ കൃത്യമായിട്ട് നാം അറിയിക്കുകയും നമ്മുടെ വീടുകൾ മുതൽ, നമ്മുടെ നാടുകൾ മുതൽ, നമ്മുടെ മഹല്ലുകൾ മുതൽ, നമ്മുടെ സ്ഥാപനങ്ങൾ മുതൽ ഇത്തരം
ലഹരി വിരുദ്ധ ബോധനങ്ങൾക്ക് പ്രജോദനം കൊടുക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യണം എന്ന് വളരെ സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടില്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാം, കാറില്ലെങ്കിൽ ക്ഷമിക്കാം, നമ്മളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു പോയാൽ ക്ഷമിച്ചെന്ന് വരാം. പക്ഷേ നമ്മുടെ മക്കൾ മോശമായാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നശിച്ചു പോയാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്കത് സഹിക്കാൻ കഴിയോ? നമുക്കത് താങ്ങാൻ കഴിയോ? പിന്നെ നാടിന് കൊള്ളാത്തവനായി, വീടിന് കൊള്ളാത്തവനായി ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. എത്രയോ ഉമ്മമാര് രാത്രി ഉറക്കമില്ലാതെ കഴിഞ്ഞു കൊടുത്തു. എത്രയോ ഉമ്മമാര് അവര് ദുആ ചെയ്യുന്നു, എന്റെ മക്കളൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായേനെ എന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക് ആത്മീയ ഭൗതിക മേഖലകളിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം അവരുടെ സാഹചര്യങ്ങളും അവരുടെ ചുറ്റുപാടുകളും അവരുടെ ചങ്ങാത്തങ്ങളും അവരുടെ സുഹൃത്തുക്കളും അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളും കൃത്യമായിട്ട് നാം അറിയുകയും വിലയിരുത്തുകയും ചെയ്യണം. അതിന് നമ്മൾ പ്രാപ്തരാകണം. ആദ്യം നമ്മൾ അപ്ഡേറ്റഡ് ആകണം. അല്ലായെങ്കിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെയാണ് അവസാനിക്കുക? ഇതെവിടെയാണ് അവസാനിക്കുക? ഇതിനൊരു അന്ത്യമില്ലേ? ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാലും ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ പുലർത്താൻ സാധിക്കണം. അതിൽ നിന്ന് നമ്മുടെ മക്കളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് അവരോട് ഴകിച്ചേരുകയും അവരിൽ ഒരാളായിട്ട് മാറുകയും ചെയ്യണമെന്നുള്ളത് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ആമീൻ.